Hi friends, welcome to SNR Mactak Madavandi. Yan Sharath Thrissur. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വെയിറ്റ് ഇതാണ് ആ സാധനം ഇവാപറേറ്റീവ് കാനിസ്റ്റർ കണ്ട ഇവാപറേറ്റീവ് കാനിസ്റ്റർ എന്ന് പറയും ഇതിൻ്റെ വർക്കിംഗ് എന്താണ് എന്തിനാണ് ഇത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ടുള്ള ഒരു കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം ആണോ എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവാപറേറ്റീവ് കാനിസ്റ്ററിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നാണ് ഇതിലേക്ക് ലൈൻ വരുന്നത് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് കണ്ട ഇതിലേക്ക് വരുന്ന ലൈൻ ഒരെണ്ണം കണ്ട ഈ ലൈൻ നേരെ പോകുന്നത് പെട്രോൾ ടാങ്കിൻ്റെ അവിടേക്കാണ് പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ വരുന്ന മറ്റേ ടാങ്കിൻ്റെ അവിടെ ഞാൻ അഴിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ബ്രീതർ പൈപ്പുണ്ട് അതായത് ടാങ്ക് നമ്മളൊരു കുപ്പിയിൽ പെട്രോൾ എടുത്തു കഴിഞ്ഞാലേ പെട്രോൾ എടുത്തിട്ട് നമുക്ക് ഒരു അരഭാഗമുള്ള കുപ്പിയിൽ പെട്രോൾ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കുലുക്കുക കുലുക്കി കഴിഞ്ഞാൽ എന്താണ്ടാവുക എന്നിട്ട് ബോട്ടിലൊന്ന് തുറന്നു നോക്കുക ആ തുറന്നു കഴിഞ്ഞാൽ ഫു എന്ന് പറഞ്ഞിട്ട് പെട്രോളിൻ്റെ ഒരു വേപ്പർ പോരില്ലേ അപ്പോൾ ഇതേപോലെ തന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ പെട്രോൾ കിടന്നു കഴിഞ്ഞു വെച്ചാൽ വണ്ടി ഓടുമ്പോൾ കുത്തി കുലുങ്ങുമ്പോഴത്തേക്ക് ആ വേപ്പറൈസായിട്ട് ഉണ്ടാവും ആ വേപ്പറൈസൈസ് ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ഈ കുപ്പി ടാങ്ക് കുപ്പി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുപ്പി ഒരുമാതിരി ബൾജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പറഞ്ഞാണ് ഉണ്ടാവും അതുപോലെ തന്നെ ടാങ്കും ബൾജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ആ ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് അതിൽ നിന്ന് ആ പെട്രോളിൻ്റെ അളവിനെ പുറത്തേക്ക് വിടേണ്ടതുണ്ട് ആ വരുന്ന ആ ഗ്യാസിനെ പുറത്തേക്ക് വിടേണ്ടതായിട്ട് അങ്ങനെ ആ ഗ്യാസ് ഡയറക്റ്റ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആ നമുക്കത് അത്രയും പെട്രോളിൻ്റെ ഇത് നമുക്ക് മിസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു വെച്ചാൽ അന്തരീക്ഷത്തിന് ദോഷം ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൊടുത്തിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ കാനിസ്റ്റർ സിസ്റ്റം അത് അതായത് അങ്ങനെ വരുന്ന ഗ്യാസിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് ഈ പൈപ്പിൽ കൂടെ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും ഇതിൻ്റെ ഉള്ളിൽ ചാർക്കോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ കാനിസ്റ്ററിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാനിസ്റ്ററിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് സ്പ്ലിറ്റ് സെക്ഷൻ കാണാം അപ്പോൾ ആ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള പെട്രോളിനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ആ പെട്രോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ പെട്രോൾ എന്ന് പറയാൻ പറ്റില്ല ആ കത്താൻ സഹായിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ പുക അതായത് ആ വളരെ ഇതായിട്ടുള്ള വാതകം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഈ ഉള്ളിലത്തെ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ വാതകം വന്നെത്തണത് ഈ വാതകത്തിനെ ഇതിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ശേഖരിച്ച് എന്തോറും അതിൻ്റെ എന്തായി എമൗണ്ട് ഇങ്ങനെ കൂടി 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 വരും അങ്ങനെ കൂടി കൂടി വരുമ്പോൾ വണ്ടിക്ക് പെട്ടെന്ന് നമുക്ക് കുറച്ചധികം പെട്രോളിൻ്റെ ആവശ്യകതയുണ്ട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ഈ സി എം ഡയറക്റ്റ് ഇവിടെ ഒരു വാൽവുണ്ട് ഈ വാൽവിലേക്ക് സപ്ലൈ കൊടുക്കും ഈ വാൽവിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ അങ്ങനെ വരുന്ന ആ വാതകം കത്താൻ സഹായിക്കുന്ന വാതകം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും വാൽവിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇത് വാൽവ് തുറക്കുകയും ആ വാൽവ് തുറക്കുന്ന സമയത്ത് എന്താണ്ടാവുക ഇത് ഇൻലെറ്റ് മാനിഫോൾട്ടാണ് ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് എൻജിൻ്റെ വർക്കിംഗ് ഫലമായിട്ട് ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് എയറിനെ വാക്വത്തിനെ പിടിച്ച് വലിക്കുന്നുണ്ടാവും അപ്പോൾ തൽഫലമായിട്ട് ഈ വാൽവ് തുറക്കണതിൻ്റെ ഫുൾ ടൈം അത് ഇത് വലിച്ചിരുന്നെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് എയർ ഫുൾ ടൈം ഇങ്ങോട്ട് വലിക്കും അത് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിൽ ഇവിടെ വാൽവ് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത് ഈ വാൽവ് തുറക്കുമ്പോൾ മാത്രമാണ് അതിലേക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു വാൽവ് എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കത്താൻ സഹായകമായിട്ടുള്ള ആ പെട്രോളിൻ്റെ അംശത്തിന് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉള്ളിൽ ജ്വലനം നടക്കുന്നു അപ്പോൾ കാനിസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് ഈ സംഭവം എന്ന് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ഒപ്പം വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ക്യാപ്പ് തുറക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം അത് ഈ കാനിസ്റ്ററും അതുപോലെ തന്നെ ബ്രീതറും മര്യാദയ്ക്ക് ഉറക്കാവാത്ത വണ്ടികളിൽ കാണുന്ന ഒരു സംഭവ വികാസമാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും കമൻറ്റും ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കണം ശരി അപ്പോൾ